ചെകുത്താനും കടലിലും നടുക്കെന്ന് കേട്ടിട്ടുണ്ട് പല തവണ, എന്നാൽ കാണുന്നത് ആദ്യമായിട്ടാണ്. നമ്മുടെ ധനമന്ത്രി തോമസ് ഐസക്കിൻ്റെ കാര്യമാണ് പറയുന്നത്. തോമാച്ചായനെ ഇടം വലം തിരിയാൻ സമ്മതിക്കാതെ പുറകെ കൂടിയിരിക്കുകയാണ് മാധ്യമങ്ങളും പ്രതിപക്ഷ നേതാക്കളും. ദാ ഇതുപോലെ വാ തുറന്നാൽ ഇപ്പോൾ ഇവർക്ക് പറയാൻ ഒന്നേയുള്ളൂ, കിഫ്ബി. സ്വർണ്ണക്കടത്ത്, ബിനീഷ് കേസ് എന്നിവയ്ക്ക് ശേഷം വീണ്ടും എറിയാൻ കൊടുത്ത വടിയാകുമോ കിഫ്ബി എന്നാണ് എജാദിയുടെ ഒരു സംശയം. ഒരൊറ്റ ചോദ്യം മതി ജീവിതം മാറ്റിമറിക്കാൻ എന്നത് തോമാച്ചായന് ഇപ്പോൾ ശരിക്കും മനസ്സിലായിട്ടുണ്ട്. അല്ലെങ്കിലും പണ്ടേ ഈ തോമാച്ചായൻ ഇങ്ങനെയാണ്. ആരെങ്കിലും എന്തെങ്കിലും കണക്കിനെ പറ്റി ചോദിച്ചാൽ പുള്ളി പ്രതികരിക്കുന്നത് ദാ ഇങ്ങനെയാണ്. ബില്ലോ ഇവരാരും ബില്ലാതനോ ബില്ലൊന്നും വാങ്ങിക്കാറില്ല, നമ്മളെ പതിവുകാരായതുകൊണ്ട് വായിലെഴുതി കൂട്ടും. വായിലോ? സത്യമല്ലേ? പത്രക്കാരെന്തോ ചോദിക്കും, പുള്ളി വേറെന്തോ പറയും. എന്തായാലും നമ്മളെയൊക്കെ പഠിപ്പിച്ച മാഷ് മോശമായത് കൊണ്ടാവും തോമാച്ചേട്ടൻ പറയുന്നതൊന്നും നമ്മുടെ തലയിൽ കയറാത്തത്. തോമാച്ചായൻ പാവാണേ. ഇനി അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ പ്രതിപക്ഷമടക്കം എല്ലാവരും വിളിച്ചു പറയുന്നത് കിഫ്ബി കിഫ്ബി എന്നാണ്. പക്ഷെ ഭൂരിഭാഗം പേർക്കും കിഫ്ബിയുടെ യഥാർത്ഥ അർത്ഥം പോലും അറിയില്ല എന്നതാണ് വാസ്തവം. കിഫ്ബി കിഫ്ബി എന്ന് പറഞ്ഞ് മരിക്കുന്നവരോട് കിഫ്ബിയെ പറ്റി ചോദിച്ചാൽ മറുപടി ഇതാ ഇങ്ങനെയായിരിക്കും. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കും. യജ്ജാതി അല്ലേ? എന്തായാലും ഞാൻ പറഞ്ഞുതരാം. യജ്ജാതി അല്പം ഒന്ന് സീരിയസ് ആയിക്കോട്ടെ. കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് പദ്ധതികൾ നടപ്പാക്കാനായി ധനവകുപ്പിന്റെ കീഴിൽ രൂപീകരിച്ച ബോർഡാണ് കിഫ്ബി. കേരള ഇൻഫ്രാസ്ട്രക്ചറൽ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് എന്നാണ് പൂർണ്ണ രൂപം. ഇപ്പൊ പിടികിട്ടില്ലേ? തോമസ് ഐസക്കാണ് ഈ ബോർഡിന്റെ വൈസ് ചെയർമാൻ. നമ്മുടെ മുഖ്യമന്ത്രി ആയിരിക്കും കിഫ്ബി ബോർഡിന്റെ ചെയർമാൻ. ആ പറഞ്ഞ പോലെ ഒന്നിന് പുറകെ ഒന്നായി ഓരോ പണിയും വരുമ്പോഴാണ് തോമാച്ചായൻ പുതിയ പണി സർക്കാരിന് കൊടുക്കുന്നത്. ഈ സമയത്ത് തോമാച്ചേട്ടനും പിണറായി സാറും കണ്ടുമുട്ടിയാൽ എങ്ങനെയായിരിക്കും? അതെ, തോമാച്ചായൻ മുഖ്യമന്ത്രിയെ കണ്ടുമുട്ടുകയാണ്. സുഹൃത്തുക്കളെ, കണ്ടുമുട്ടുകയാണ്. ഞാൻ തന്നെ എന്തെങ്കിലുമൊക്കെ ആക്കും. ഏറെക്കുറെ ഇത് ഇങ്ങനെ തന്നെയായിരിക്കുമെന്ന കാര്യം ഉറപ്പാണ്, അല്ലേ? ഒരൊറ്റ ചോദ്യം തോമാച്ചേട്ടനോട് ചോദിക്കട്ടെ. എന്തൊക്കെ കൊണ്ടാണെങ്കിലും CAG റിപ്പോർട്ട് പുറത്തുവിട്ടത് തെറ്റല്ലേ? നിയമസഭയിൽ എത്തുന്നത് വരെ രഹസ്യമായി വെക്കേണ്ടത് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പരസ്യമാക്കിയതിനെ പറ്റി താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഒരു പക്ഷെ നാളെ വലിയ പ്രതിസന്ധി വരും. ഞാനിപ്പോൾ അത് ആലോചിച്ച് ഉറക്കം കളയാൻ തീരുമാനിച്ചിട്ടില്ല. ഈസിയായി അല്ലേ? എല്ലാം ഈസിയായി. ഇതുപോലെ അഴിമതിയെക്കുറിച്ചും ആരോപണങ്ങളെക്കുറിച്ചും കേൾക്കുമ്പോൾ ഞങ്ങൾ പാവം ജനങ്ങളുടെ ഉറക്കമാണ് മിസ്റ്റർ പോകുന്നത്. എന്തായാലും ഈ കേസിൽ അഴിമതി നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നത് കാലം തെളിയിക്കട്ടെ. തോമസിൻ്റെ മടിയിൽ കനമില്ലെങ്കിൽ തോമസ് ഒട്ടും പേടിക്കണ്ട.